മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ കാര്യത്തിൽ അടിമുടി ദുരൂഹതയാണ് എന്ന് വിജിലൻസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആദ്യമൊരിക്കൽ ചോദ്യം ചെയ്തു, കണക്കുകൾ ഹാജരാക്കാൻ സമയം ആവശ്യം പോലെ നൽകി. അതിനുശേഷം എല്ലാത്തിലും പൊരുത്തക്കേടുകൾ കണ്ടപ്പോൾ പിന്നെയും ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിലും നൽകിയ ഉത്തരങ്ങൾ ഒട്ടുമേ യോജിക്കുന്നില്ല. എന്നിട്ടും തിടുക്കത്തിൽ ഒരു അറസ്റ്റ് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. പക്ഷേ ഷാജി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വരുമാനത്തിൻ്റെ മുഖ്യ സ്രോതസ്സായ ഇഞ്ചി കൃഷിയുണ്ടല്ലോ, ആ ഇഞ്ചി കൃഷിയൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം അന്വേഷണ സംഘത്തിനുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷാജിയുടെ ഇഞ്ചി കൃഷി കാണാൻ അന്വേഷണ സംഘം ഷാജിക്ക് കൃഷിയുണ്ട് എന്ന് പറയുന്ന കർണാടകയിലെ സ്ഥലത്തേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ്. അവിടെ പോയി ആ ഇഞ്ചി കൃഷിയുടെ കഴിഞ്ഞ കുറേ നാളത്തെ വിളവെടുപ്പ് എങ്ങനെയായിരുന്നു, ആ ഇഞ്ചി കൃഷി ഏത് വിധത്തിലാണ് ഷാജി മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളത് തിരിച്ചറിയുക എന്നതാണ് ആ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. കാരണം ഷാജി പറയുന്നത് ഷാജിയുടെ ഈ പറയുന്ന പണം മുഴുവൻ ഇഞ്ചി കൃഷിയിൽ നിന്നുണ്ടാകുന്നതാണ് എന്നുള്ളതാണ്, മറ്റവിഹിത ഇടപാടുകളൊന്നുമില്ല എന്നുള്ളതാണ്. വലിയ വീട് വച്ചതും കട്ടിലിനടിയിൽ പണം വരുന്നതുമൊക്കെ എല്ലാം സുതാര്യമായ ഏർപ്പാടിൽ കൂടിയാണ് എന്ന് ഷാജി സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കട്ടിലിനടിയിൽ നിന്ന് പിടിച്ച പണത്തിന് നൽകിയിരിക്കുന്ന കൗണ്ടർ ഫോയിൽ പോലും വ്യാജമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യപ്പെടുമ്പോൾ ഇനി ഇഞ്ചി കൃഷിയെങ്ങാനും നടത്തി ഉണ്ടാക്കുന്ന പണമാണോ, അങ്ങനെ ഒരു പാവപ്പെട്ട കർഷകൻ വിയർപ്പൊഴുക്കി നേടിയ ആ പണത്തെ അങ്ങനെ തെറ്റിദ്ധരിച്ചുകൂടല്ലോ എന്നുള്ളത് കൊണ്ടാണ് അന്വേഷണ സംഘം തിടുക്കപ്പെട്ട അറസ്റ്റൊന്നും ചെയ്യാതെ ആ കർഷകൻ്റെ മാന്യതയെ ബഹുമാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കൃഷിയിടം ഒന്ന് സന്ദർശിക്കുക. ആ കൃഷിയിടത്തിൽ എങ്ങനെയാണ് ഇഞ്ചി വിളയുന്നത്, ആ ഇഞ്ചിയിൽ നിന്ന് ഓരോ ഘട്ടത്തിലും എത്രയെത്ര വരുമാനമാണ് ഷാജിക്ക് ലഭിച്ചത് എന്നൊക്കെ ഒരു കർഷകനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. പിണറായി വിജയൻ വാശി തീർക്കുകയാണ് എന്നാണല്ലോ വിളിച്ചു പറയുന്നത്. അങ്ങനെ പിണറായി വിജയൻ വാശി കൊണ്ടാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത് എങ്കിൽ ഷാജിക്ക് വിജിലൻസിന് മുന്നിൽ സത്യസന്ധമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാമല്ലോ. ഇത് അന്വേഷണ സംഘത്തിലുള്ള ഒരാൾക്ക് പോലും ബോധ്യപ്പെടുന്നില്ല ഷാജി പറയുന്ന കാര്യങ്ങൾ. എന്നിട്ടും അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു. പിണറായി വിജയന് വാശിയായിരുന്നെങ്കിൽ ആ തോറ്റ സമയത്ത് തന്നെ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ പിടിച്ചകത്തിട്ടാൽ പോരെ, എന്ത് MLA എന്നുള്ള ഒരു പരിരക്ഷ പോലും കിട്ടാനില്ല, തൂക്കിയെടുത്ത് അകത്തിടാം, ഒരു കുഴപ്പവുമില്ല. അത് ചെയ്യാത്തതെന്താ? ഷാജി എന്ന് പറയുന്ന ആ ഇഞ്ചി കർഷകനെ അത്രമേൽ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് അന്വേഷണ സംഘം. അപ്പോൾ ഇഞ്ചി കൃഷിയിൽ നിന്നുള്ള ആ വരുമാനത്തെക്കുറിച്ച് കൃത്യമായി ഒന്ന് പഠിക്കാതെ ഷാജി യഥാർത്ഥത്തിൽ ഇഞ്ചി ഷാജി തന്നെയാണോ, അതോ ഷാജി നാട്ടുകാരെയൊക്കെ ഇഞ്ചിയാക്കിക്കൊണ്ടിരിക്കുന്നതാണോ, ഇനിയിപ്പോൾ ആ പരിശോധന കഴിയുമ്പോൾ ഷാജി ഇഞ്ചിയാകുമോ, ഇഞ്ചി ഷാജി ഇഞ്ചി ഷാജിയായി തന്നെ നിലനിൽക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.